എപ്പോഴേ വാസ്തവാ. ഇതാണ് കുട്ടി. എന്തെങ്കിലും മിണ്ടാനോ പറയാനോ ഉണ്ടെങ്കിൽ അതങ്ങടെ ആവാം. അവസാനം എനിക്ക് മിണ്ടാൻ പറ്റിയില്ല, കാണാൻ പറ്റിയില്ല, ചോദിക്കാൻ പറ്റിയില്ല എന്നൊന്നും എന്നോട് പറഞ്ഞേക്കരുത്. എനിക്ക് പറ്റിയ അബദ്ധം വേറെ ആർക്കും പറ്റണ്ട. എന്താ പറ്റിയത്? കല്യാണം കഴിഞ്ഞപ്പോഴല്ലേ എനിക്ക് മനസ്സിലാവണത് എന്റെ ഭാര്യയുടെ മുൻവരിയിലെ നാല് പല്ലില്ലാന്ന്. പേര് ഉണ്ണിമായ എന്നല്ലേ? പ്രീ ഡിഗ്രി വരെ പഠിച്ചു അല്ലേ? കേട്ടോ വാസുദേവ, അച്ഛൻ പ്രഗത്ഭനായ ഒരു കലാകാരനായിരുന്നല്ലോ. ആ അച്ഛന്റെ അതേ പാരമ്പര്യം അമ്മോളുടെ. നൃത്തവും പാട്ടും എല്ലാം ബഹു കേമം. കലാതിലകം വരെ ആയ കുട്ടിയാ. ആ ഉണ്ണിമായിക്ക് വാസുദേവനോട് തനിച്ച് എന്തെങ്കിലും മിണ്ടാനോ സംസാരിക്കാനോ ഉണ്ടെങ്കിൽ അങ്ങനെ ആവാം. ഇവിടെ വെച്ച് ചോദിക്കാൻ അത് കൊള്ളാമല്ലോ. ഇന്നത്തെ കാലത്തെ പെൺകുട്ടികള് ഏത് പേസ്റ്റ് കൊണ്ടാ പല്ല് തേക്കുന്നത്, ഏത് സോപ്പിട്ടാ കുളിക്കുന്നത്, മദ്യപിക്കുമോ കഞ്ചാവ് വലിക്കുമോ, സാധാരണ ഇതൊക്കെയാ ചോദിക്കാറുള്ളത്. ഇങ്ങനെ ഒന്നും ചോദിക്കാനില്ലേ? എന്നെ പറ്റി ഞാൻ പറയാം. എല്ലാം വെട്ടി തുറന്നു പറയുന്ന സ്വഭാവക്കാരനാ ഞാൻ. എനിക്കൊരു ചേട്ടനും അനിയത്തിയാ. ചേട്ടൻ സ്കൂൾ മാസ്റ്റർ. പെങ്ങളുടെയും ചേട്ടന്റെയും കല്യാണം കഴിഞ്ഞു. പിന്നെ അമ്മ. അച്ഛൻ നേരത്തെ മരിച്ചുപോയി. കളക്ട്രേറ്റിലാണ് എനിക്ക് ജോലി. ജോലി കിട്ടി കുറച്ച് കഴിഞ്ഞിട്ട് മതി കല്യാണമെന്ന് കരുതിയാ ഇത്രയും വൈകിയത്. ഉണ്ണിമായെ കണ്ടപ്പോ ഇനിയധികം താമസിപ്പിക്കണ്ടെന്ന് തോന്നുന്നു. എന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ വിവരം കിട്ടുന്നോട് പറഞ്ഞാ മതി. പെങ്ങളൊന്നും അങ്ങോട്ട് വരിക വരിക. പെങ്ങളവിടെ ഇരിക്കുക. ഒരുപാട് പെൺകിടാങ്ങളെ പോയി കണ്ടയാളാ വാസുദേവൻ. ഒന്നിനെ അയാൾക്ക് പിടിച്ചില്ല. സൗന്ദര്യബോധൻ ലേശം കൂടുതലുള്ള കൂട്ടത്തിലാണേ. ഏതായാലും നമ്മുടെ ഉണ്ണിമോളെ കക്ഷിക്ക് ശരിക്കും പിടിച്ചിരിക്കുന്നു. സ്വത്തും പണമൊന്നും അല്ല വാസുദേവൻ ആവശ്യം. കാണാൻ ചേരുള്ള തറവുകാട്ടുകാരി പെൺകുട്ടി ആയിരിക്കണമെന്നുള്ളൂ. അതുകൊണ്ട് ഇനി വെച്ച് താമസിപ്പിക്കേണ്ട ആവശ്യമില്ല. അതിപ്പോ കല്യാണം എന്നൊക്കെ പറഞ്ഞ പെട്ടെന്ന് എങ്ങനെ സ്ത്രീധനവും കല്യാണ ചെലവും ഒക്കെ? പെങ്ങള് വിഷമിക്കണ്ട, സ്ത്രീധനമായിട്ട് തൽക്കാലം ഒന്നും വേണ്ട. അപ്പിന്റെ ഭാഗം വയ്ക്കുമ്പോ മോളുടെ ഷെയറും കൊടുത്താ മതി. അവരൊന്നും ചോദിച്ചില്ലേലും നമ്മൾ ഇത്തിരി പൊന്നും പൊടിയൊക്കെ ഇട്ടയക്കണ്ടേ? അത് ഞാൻ ആലോചിച്ചു പെങ്ങളെ. എന്റെ മോൾക്ക് ഇപ്പോ 10 വയസ്സല്ലേ ആവുള്ളൂ. അവളുടെ കല്യാണം നടക്കണമെങ്കിൽ ഇനി 8-10 കൊല്ലമെങ്കിലും വേണം. അവളുടെ അമ്മ മരിക്കുമ്പോ ഉണ്ടായിരുന്ന 10-20 പവന്റെ ആഭരണം അവിടെ ഇരിപ്പുണ്ട്. അത് ഞാൻ തരാം. എന്റെ മോളുടെ കല്യാണം ആവുമ്പോ അതിന് തിരിച്ചു തന്നാ മതി. ഇതിന് ഞാൻ എങ്ങനെയാ നന്ദി പറയുന്ന കേട്ടുണ്ടി? ഇങ്ങനെയെങ്കിലും ഒരു സഹായം ചെയ്തില്ലെങ്കിൽ ഈ സ്വന്തവും ബന്ധം എന്നൊക്കെ പറയുന്നതിൽ എന്താ പെങ്ങളെ അർത്ഥം? ആ സ്വർണ്ണം അവിടെ ഇരിക്കുന്നത് കൊണ്ട് ഇരട്ടിക്കത്തൊന്നുമില്ലല്ലോ. ഉണ്ണിമായ ഇപ്പോ മന്ദം മന്ദം അടിവെച്ചടിവെച്ച് എന്റെ സവിധത്തിലണയും. നമ്ര ശിരസ്കയായി വ്രീളാമുഖിയായി എന്റെ ചാരത്ത് വന്ന് നിൽക്കുമ്പോൾ ആദ്യം എന്താ ചോദിക്കേണ്ടത്? ഇന്ന് നമ്മുടെ ആദ്യ രാത്രിയാണ്. ഇതിനു മുമ്പ് വല്ല മുൻപരിചയം ഉണ്ടോ എന്നൊരു തമാശ പൊട്ടിച്ചാലോ? അയ്യോ വേണ്ട, അതൊക്കെ ചീപ്പ്. എന്റെ കോമഡി മനസ്സിലായില്ലെങ്കിൽ ഫസ്റ്റ് നൈറ്റ് ആകെ കൊളവായത് തന്നെ. വേണ്ട വേണ്ട വേണ്ട. അര ഇളകി തേക്കടി പെണ്ണെ, ആ തിളങ്ങും വണ്ണം തേക്കടി പെണ്ണെ മോളെ. എന്താ വാസന്തി, നീ വാർപ്പ് ഇതുവരെ തേച്ച് കഴിയില്ലേ? ഒന്ന് ഇളകി ഇരുന്ന് തേച്ച് കഴുകി കള എന്റെ വാസന്തി. അര ഇളകി തേക്കടി പെണ്ണെ, തിളങ്ങും വണ്ണം തേക്കടി. എവിടെ വരെ ജോലി ഒന്നും ചെയ്യുന്നില്ലെന്ന് നാണല്ലേ ഈ അടുക്കളക്കാരികളുടെ മുമ്പിൽ ആടി പാടിക്കൊണ്ട് നിൽക്കാൻ? എടേ, ഞാൻ സുപ്രസിദ്ധ കാഥികൻ ദാസ്ജി നായരാണ്. അടുക്കളക്കാരി പെണ്ണുങ്ങളുടെ മുമ്പിൽ മാത്രമല്ല അകത്തമ്മമാരുടെ മുമ്പിൽ വരെ ഞാൻ കഥ പറയും. അതാണ് ഒരു യഥാർത്ഥ കാഥികന്റെ ലക്ഷണം. അയ്യോ, വിളിച്ചോണ്ട് പോണണ്ടോ? ഇല്ലെങ്കിൽ ഞരമരോഗം മാറ്റാൻ ഞങ്ങളുടെ മരുന്നോ? മരുന്നോ, നല്ല മരുന്ന്, മരുന്ന് പൊടി മരുന്ന്. മുടിഞ്ഞ കഥാപ്രസംഗം, വാ വന്ന് വല്ലതും കഴിച്ച് കിടന്നുറങ്ങാൻ നോക്ക്. വന്ന ഇങ്ങോട്ട്. മനുഷ്യന് ഇതാ ആദ്യ രാത്രിയിലെ ആചാരങ്ങളൊന്നും തെറ്റിക്കണ്ട. ഞങ്ങളുടെ ആദ്യ രാത്രിയിൽ ഇവിടെ പാലില്ലായിരുന്നു. അക്കാര്യം ഇവിടെ ആരും ഓർത്തില്ലാത്രേ. പിന്നെ അപ്പോട്ടിന് ഏതോ ഹോട്ടലിൽ പോയി പാല് വാങ്ങിക്കൊണ്ടു വരുമായിരുന്നു. അതും പാലായിരുന്നില്ല, പാലും വെള്ളം. സാധാരണ നാത്തൂമാരാ ഇതൊക്കെ ചെയ്യേണ്ടത്. ഇവിടെ ഒരെണ്ണം ഉണ്ട്, അതിന്റെ കാര്യം പറയാതിരിക്കാൻ നല്ലത്. അമ്മേക്കാൾ കൂടുതാ മോള്. രണ്ടിനും പ്രത്യേകിച്ച് കാരണം ഒന്നും വേണ്ട. ചെല്ലേ, ഒന്ന് നിന്നേ.
ഈ ചടങ്ങുകളൊക്കെ നടത്താനുള്ള അവകാശം നാത്തൂനായ എനിക്കാ. ഏട്ടത്തിയോട് ആര് പറഞ്ഞു? ഓഹോ, അതിന് നിന്നെ ഇവിടെ കണ്ടിട്ട് വേണ്ടേ? നീ എവിടെയായിരുന്നു? എന്റെ കല്യാണം കഴിഞ്ഞു വന്ന അന്ന് ഈ അവകാശം ഒന്നും കണ്ടില്ലല്ലോ. വഴക്കം വെക്കണമൊന്നും വേണ്ട, കുട്ടി പൊക്കോളൂ. നവവധു കയ്യിൽ പാലുമായി മണിയറയിലേക്ക് മന്ദം മന്ദം നടന്നു നീങ്ങി. അവളെ കണ്ട് വരൻ പാടി, കോപ്പയിൽ പാലുമായി വന്നോളെ എന്നെ അപ്പുവയ്ക്കല്ലേ നീ പെണ്ണാളെ. നന്നായില്ലല്ലേ? പാല് വേണ്ടായിരുന്നു അല്ലേ, കൊളസ്ട്രോൾ ഉണ്ടാക്കുന്ന സാധനമാ. എന്നാലും ഇരുന്നോട്ടല്ലേ, ഫസ്റ്റ് നൈറ്റ് എന്ന് പറയുമ്പോ പാലില്ല തുടങ്ങേണ്ടത്. ഇവിടെ ഇരിക്കാം, ഇരിക്കുന്നേ. പത്ത് മണി കഴിഞ്ഞ് 30 മിനിറ്റ്. 10:30 ശുഭമുഹൂർത്തത്തിൽ നമ്മുടെ ആദ്യ രാത്രി ആരംഭിക്കുകയാണ്. അമ്മ വിളിക്കുന്നു, ഞാനിപ്പോ വരാം. വിളിക്കാൻ കൊണ്ടൊരു സമയം. എന്താ അമ്മേ? 9 ആവണേന് മുമ്പ് കേറി കഥ കടച്ചോ? വന്ന ദേഹണക്കാർക്ക് കാശ് കൊടുക്ക്. ഉണ്ണിമായ അല്ല, ഇങ്ങോട്ട്. പന്തലുകാർക്കും ദേഹണക്കാർക്കൊക്കെ കാശ് കൊടുക്കണ്ടേ? അതിനെന്തിനാ അവരെ വിളിക്കുന്നത്? ഞാൻ കൊടുത്ത അവര് വാങ്ങില്ലേ? അവർക്കൊക്കെ എന്തൊക്കെയാ കൊടുക്കേണ്ടെന്നുള്ളത് വാസുനല്ലേ അറിയൂ. ആ, അതത്രയാന്ന് വെച്ചാ ഞാൻ അവർക്ക് കൊടുത്തോളാം. നീ മുരളിക്കല്ലേ? ചേട്ടനെങ്കിലും ഒരു കോമൺ സെൻസ് ഉണ്ടല്ലോ. ആ ശല്യ ചെല്ലേ, അമ്മ തുടങ്ങിയല്ലേ ആദ്യ ദിവസം തന്നെ. അതോടോ, ഞാൻ കൊട പിടിച്ചു കൊടുക്കാം. ഇത് രാമേട്ടന്റെ കത്തല്ലേ? സ്നേഹം നിറഞ്ഞ വാസുവിനും നവവധുവിനും നിങ്ങളുടെ ദാമ്പത്യം ഒരാനന്ദ നൃത്തം പോലെ ഉല്ലാസഭരിതമാവട്ടെ. താളപ്പുഴയോ അപശ്രുതിയോ ഇല്ലാത്ത സുന്ദര ശോഭനമായ ഒരു പുത്തൻ ജീവിതത്തിന് എന്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. സ്നേഹപൂർവം സ്വന്തം കണ്ണോത്ത് രാമനാഥൻ. പുള്ളിക്കാരൻ എന്റെ ഒരു അകന്ന ബന്ധുവാ. മുത്തശ്ശിയെ വേളി കഴിച്ചത് ഒരു നമ്പൂതിരിയായിരുന്നു ഈ രാമനാഥന്റെ മുത്തച്ഛൻ. ആ വഴിക്കൊരു ഏട്ടനായിട്ട് വരും കക്ഷി. ആള് വലിയ കലാകാരനും കാശുകാരനും ഒക്കെ, പക്ഷേ സ്ത്രീ വിഷയത്തിൽ ആളല്പ വീക്ക. മനസ്സിലായില്ലേ? എന്തായാലും എന്നോട് വലിയ കാര്യമാണ്. എന്റെ കല്യാണം നടക്കുന്നില്ലെന്നറിഞ്ഞപ്പോ കക്ഷി എന്നോട് തിരക്കി. നിനക്ക് ചൊവ്വും ചേലുള്ള പെണ്ണു വേണോ അതോ പണം വേണോ? ചൊവ്വും ചേലുള്ള പെണ്ണു മതിയെന്ന് ഞാൻ പറഞ്ഞു. അത് കേട്ടിട്ടാണ് ആ കിട്ടുണ്ണി മാമനെ രാമേട്ടൻ എന്റെ അടുത്തോട്ട് അയച്ചത്. സത്യം പറഞ്ഞ നമ്മുടെ കല്യാണത്തിന് കാരണക്കാരൻ തന്നെ രാമേട്ടന്. ഒരു ദിവസം രാമേട്ടനെ വിളിച്ച് നല്ലൊരു സദ്യ കൊടുക്കും. പേടിക്കണ്ട, വീട്ടിൽ വന്നു വെച്ച് അങ്ങനത്തെ ആളൊന്നുമല്ല. അക്കാര്യത്തിലൊക്കെ മഹാമാന്യന, തികഞ്ഞ ആഠ്യത്തം നിറഞ്ഞ പെരുമാറ്റം. ആളെ ഒന്ന് കാണേണ്ടതാ. ഏത് പെൺകുട്ടി കണ്ടാലും ഒന്ന് മോഹിച്ചു. അല്ല, നമ്മളെന്തിനാ വല്ലവരുടെയും കഥ പറഞ്ഞ് സമയം കളയുന്നത്? ആട്ടെ, എന്റെ കുടുംബക്കാരെയൊക്കെ പരിചയപ്പെട്ടോ? ഓ, എന്തൊരു തണുപ്പായി കൈക്ക്. ഈ സുന്ദരിമാരുടെ കൈയെല്ലാം ഇങ്ങനെയാണാവോ? എന്താ, വേറെ വല്ല സുന്ദരിമാരുടെയും കൈ പിടിച്ചിട്ടുണ്ടോ? അയ്യോ, എന്റെ ആദ്യത്തെ പെണ്ണും ആദ്യത്തെ കൈയും ഇതാണേ. ആഹാ, രാവിലെ കുളിയൊക്കെ കഴിഞ്ഞോ? വാസുവേട്ടൻ എഴുന്നേറ്റില്ലേ? എഴുന്നേറ്റു, കുളിക്കാം. ഇത് എത്ര പവനുണ്ട്? 5 പവൻ. ആകെ ഈ മാല മാത്രമേ ഉള്ളോ? അല്ല, വേറെയും കുറച്ചുണ്ട്. നാത്തും കണ്ടതല്ലേ? ദേഹം മുഴുവൻ സ്വർണം അണിയിച്ച അമ്മ എന്നെ അയച്ചത്. ഗിരിജെടുത്തി വന്നതും അങ്ങനെ തന്നെയാ. അപ്പുവേട്ടൻ പേരും പ്രൈവറ്റ് സ്കൂൾ അധ്യാപകനാ, വാസുവേട്ടൻ സർക്കാർ ഉദ്യോഗസ്ഥനും. പറഞ്ഞിട്ടെന്താ കാര്യം? വാസുവേട്ടൻ സൗന്ദര്യം നോക്കിയാ പോയത്, അത് നിങ്ങളുടെ ഭാഗ്യം. ആ 10 കഴിയുമ്പോ സൗന്ദര്യത്തിലുള്ള ഭ്രമമൊക്കെ തീരും. ഓ, നേരെ ഉച്ചയായല്ലോ. പുതുമണവാട്ടി ഇപ്പൊ കുളി ദേവാലയം കഴിഞ്ഞ് എഴുന്നല്ലേ ഉള്ളൂ.
വേഗം ചെന്ന് അടുക്കളയിൽ കയറി പണി വല്ലതും എടുക്കാൻ നോക്ക്. ആ ചെല്ലേ. നടത്തം കണ്ടില്ലേ,